CPIM കേന്ദ്ര നേതൃത്വം അടക്കം എതിർത്ത വന്ന ഒരു പദ്ധതിയാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി. എന്നാൽ ഈ പദ്ധതി കേരളം വീക്ഷിക്കില്ല എന്ന് വി എ ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നു. വിഷയത്തിൽ സമവായത്തിൻ്റെ സാധ്യത തേടാനാണ് വൈദ്യുതി ബോർഡ് ശ്രമിക്കുന്നത്. 3 മാസം അവകാശം ആവശ്യപ്പെട്ട് കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ കെ സിംഗിന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കത്തയച്ചുവെന്നും റിപ്പോർട്ട് വരുന്നു. ടോട്ടക്സ് മാതൃകയ്ക്ക് ബദൽ കണ്ടെത്താനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമം. ഇപ്പോൾ വി എ ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് തത്സമയം. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചത്? എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നേരത്തെ തന്നെ ബോർഡിലെ എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് ഇടതു സംഘടനകൾ, അതിനുശേഷം CPIM ദേശീയ നേതൃത്വം, ഇവരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ സ്മാർട്ട് മീറ്റർ പദ്ധതിയെ ശക്തമായി എതിർത്തിരുന്നത്. ടോക്ടക്സ് മാതൃകയിൽ ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നത് വലിയ തരത്തിൽ ദോഷകരമാകും എന്നുള്ളതായിരുന്നു CPIM ദേശീയ നേതൃത്വത്തിന്റെയും ഒരു നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരം ടോക്ടക്സ് മാതൃകയിൽ പദ്ധതി നടപ്പാക്കേണ്ട എന്ന ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് CPIM ദേശീയ നേതൃത്വം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഇപ്പോഴുള്ള നടപടികളെല്ലാം മറയൂപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ സ്മാർട്ട് മീറ്റർ ഉപേക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് എടുത്തിരിക്കുന്ന പുതിയ നിലപാട്. ഏതെങ്കിലും തരത്തിൽ സമവായത്തിലെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 3 മാസത്തെ സാവകാശം വേണം എന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ കെ സിംഗിന് അയച്ച കത്തിലാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇത്തരത്തിൽ സാവകാശം തേടിയിരിക്കുന്നത്. 3 മാസത്തെ സാവകാശം വേണം. ഇതിനിടയിൽ ഈ മറ്റ് സംഘടനകളുമായും ബോർഡിലെ ഇടതു സംഘടനകളുമായും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ടോട്ടക്സ് മാതൃകയിൽ പദ്ധതി നടപ്പാക്കുന്നതിനെയാണ് സംഘടനകളും അതോടൊപ്പം തന്നെ CPIM എതിർക്കുന്നത്. ഇതിന് ബദലായി സിഡാക്കിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ കെഫോണിന്റെ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്മാർട്ട് മീറ്റർ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതും ഇപ്പോൾ വൈദ്യുതി ബോർഡ് പരിഗണിക്കുന്നുണ്ട്. ഏതായാലും സ്മാർട്ട് മീറ്റർ ഉപേക്ഷിക്കുന്നില്ല, പകരം ബദൽ സംവിധാനത്തിലൂടെ, ടോട്ടക്സ് മാതൃകയ്ക്ക് ബദലായി പുതിയ സംവിധാനത്തിലൂടെ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് നടത്തുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷ്.